സത്യം ഇങ്ങനെ പത്രം വായിച്ചിരുന്നു. സ്റ്റേഷനിലൊന്നും പോണ്ടേ? പത്രം വായിക്കേണ്ട സമയത്ത് പത്രം വായിക്കാനും സ്റ്റേഷനിൽ പോകേണ്ട സമയത്ത് സ്റ്റേഷനിൽ പോകാനൊക്കെ എനിക്കറിയാം. അത് എന്നെ ആരും പഠിപ്പിക്കണ്ട. പിന്നെ നിനക്ക് പിന്നെ പത്രം വായനെന്നുള്ളത് ശീലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ പത്രം വായിച്ചില്ല എന്ന്? സത്യൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ പത്രം വായിക്കുകയും ചെയ്തു, എനിക്ക് അറിയേണ്ടതല്ല അറിയുകയും ചെയ്തു. എന്താണ് അറിയേണ്ടത്? ആ അതിപ്പോ തൽക്കാലം സത്യേണ് അറിയണ്ട. അറിയണ്ടെങ്കിൽ അറിയണ്ട, ഇവിടെ ആർക്കാത്ര അത്യാവശ്യം അറിയണോന്ന്. എന്തൊരു ചൂട സത്യട്ടാ ഇത്! നമ്മൾ എങ്ങനെ ഈ വേനൽക്കാലം കഴിച്ചു കൂട്ടും? രാവിലെ ആയതേ ഉള്ളു വേർക്കാൻ തുടങ്ങി. മീനമാസത്തിൽ ചൂട് കൂടുതലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചവർക്ക്. ആ അതേപോലെ നീ അമേരിക്കയിൽ ജനിച്ച ആളാണല്ലോ. സത്യടാ നമുക്കൊരു എ സി വാങ്ങിയാലോ? എ സിയാ? എന്തിന്? സാധാരണ എന്തിനാ എ സി? എല്ലാവരും ഇപ്പൊ എ സി വാങ്ങുന്ന സമയമല്ലേ? എ സി വാങ്ങിച്ചാൽ നമുക്ക് ഈ ചൂട് ഇത് രക്ഷപ്പെടാം. ഞാൻ ഈ ചൂടങ്ങ് സഹിച്ചോളാം കേട്ടാ. നാട്ടുകാർ കാണിക്കുന്ന ഓരോ വേഷം കെട്ടുകൾ കണ്ടിട്ട് അതനുസരിച്ച് തുള്ളാനും എ സി വാങ്ങാനും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ അധ്വാനിച്ച പൈസ ഉണ്ടാക്കണതേ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനാ. എന്തൊക്കെയാണോ ഈ അത്യാവശ്യം? വല്ലം കഴിക്കുക, ഉടുക്കം വസ്ത്രം മേടിക്കുക, ഇതൊക്കെയാണ് അത്യാവശ്യം. പിന്നെ എ സിയുടെ വില, കറണ്ട് ചാർജ്, ഇതൊന്നും അടയ്ക്കാൻ എൻ്റെ കാശില്ല. ചൂട് സഹിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുത്ത് തലയിൽ കൂടെ ഒഴുകി. ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്! എ സി ഞാൻ വാങ്ങിച്ചോളാം, അത് ഈ മാസം തന്നെ. എന്ത് പുളിങ്കുരു കൊടുത്ത എ സി കിട്ടുമെന്നാ? അതിന് നല്ല പൈസ തന്നെ എണ്ണി കൊടുക്കണം. പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ സിറ്റിംഗ് ഫീ കൊണ്ട് എ സി വാങ്ങാന്നാണെങ്കിൽ കുറഞ്ഞത് ഒരു 20 കൊല്ലമെങ്കിലും എടുക്കും കേട്ടോ. നമുക്ക് കാണാം ആ സതീഷിന്റെ പൈസയുടെ കാര്യം എന്തായി. അതെ, അനാവശ്യമായിട്ട് ചെലവാക്കാൻ എൻ്റെ പൈസ ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വേറെ ആരുമല്ലോ, സത്യന്റെ സ്വന്തം അനിയനല്ലേ. അവനെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മളോടല്ലാതെ വേറെ ആരോടെ ചോദിക്കുക? 25,000 രൂപയുടെ കാര്യമല്ലേയുള്ളൂ, സത്യന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ വഴി കടന്ന് കിട്ടിയ പൈസയല്ല. അതിൽ നിന്ന് ഒരു തന്നെ ഞാൻ 1 രൂപയും കൊടുക്കൂല. വേണ്ട, കെട്ടി പിടിച്ചോണ്ടിരുന്നോ, ചാവും അങ്ങ് കൊണ്ടുപോവാ. സതീഷിന്റെ പൈസ ഞാൻ കൊടുത്തോളാം. അത് സത്യേട്ടൻ അറിയണ്ട, സതീഷിന്റെ പൈസയും ഞാൻ കൊടുക്കും, അത് ഈ മാസം തന്നെ. ചുമ്മാ നമ്പർ എവിടെ പൈസ ഇരിക്കണം, ചക്കക്കുരു എടുത്ത് കൊടുക്കും അവിടെ. ചുമ്മാ ചേച്ചി ഭയങ്കര സന്തോഷത്തിലാണല്ല. എന്തോ ഉണ്ടല്ല കാര്യം. എവരി ഡോഗാസ് ഡേ എന്ന് നീ കേട്ടിട്ടുണ്ടോ? എന്താ? എല്ലാ പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്ന്. ചേച്ചിയുടെ ഏത് പട്ടിയുടെ കാര്യമാ പറയണ? എന്റെ കാര്യം തന്നെ. ഇത്രയും കാലം സത്യന്റെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിഞ്ഞതിന് ദൈവം തന്ന പ്രതിഫലം. ചേച്ചി എന്തോന്ന് പറയണ? ഇനി അങ്ങോട്ട് ഞാനൊരു കലക്ക് കലക്ക് മുളയല്ലേ. എന്തുവാ ചേച്ചി കാര്യം? ഇത്രയും നാള് സത്യന്റെ പിശുക്ക് കാരണം സാധിക്കാതെ പോയ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചെടുത്തു. ചേച്ചിക്ക് ലോട്ടറി അടിച്ച ഞാനേ താലൂക്ക് ഓഫീസിൽ പോയിട്ട് വരുമ്പോഴേ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന ഒരു പാവ സ്ത്രീ ലോട്ടറി വെക്കുന്നു. എനിക്ക് ഈ ലോട്ടറി എടുക്കുന്നതിലൊരു താല്പര്യം ഇല്ലായിരുന്നു, പക്ഷെ അവര് ഭയങ്കര കരച്ചില്. ആ ലോട്ടറി വിറ്റിട്ട് വേണം അവരുടെ മോന്റെ ഫീസ് അടയ്ക്കാനെന്ന് പറഞ്ഞു. എനിക്ക് പാവം തോന്നി, ഞാൻ ഒരു ലോട്ടറി എടുത്തു. എന്നിട്ട്? എന്നിട്ടെത്താ ആ ലോട്ടറി എനിക്ക് അടിച്ചു. ചുമ്മാ? സത്യം. ഇന്നലെ ആയിരുന്നു നറുക്കെടുപ്പ്. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോഴാണ് ഞാൻ ലോട്ടറിയുടെ കാര്യം ഓർത്തത്. അപ്പൊ തന്നെ ഞാൻ ലോട്ടറി എടുത്ത് നോക്കി. ഇപ്പോഴെന്താ ലോട്ടറി എനിക്ക് അടിച്ചിരിക്കുന്നു. ചേച്ചി കാര്യമായിട്ടാണോ പറയണ? സത്യം. പക്ഷേ ഞാനിവിടെ സത്യേട്ടനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. 30 ദിവസത്തിനകം കാശ് കിട്ടും, എന്നിട്ട് വേണം മോളെ എനിക്കൊരു വെലസ് വെലസ്. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം എനിക്ക് വിശ്വാസം വന്നില്ലെന്നേ, പിന്നെ ആ ലോട്ടറി എടുത്ത് അതിലെ നമ്പർ തിരിച്ചു മറിച്ച് ഞാൻ നോക്കി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ അതല്ല ആലോചിക്കണ, ഈ ന്യൂസ് കേൾക്കുമ്പോ ആ ആലീസ് ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. മിക്കവാറും അറ്റാക്ക് വന്ന് ചാവാൻ സാധ്യത ഉണ്ട്. അതെന്താ? ആ ചേച്ചിക്ക് മുടിഞ്ഞ അസൂയല്ലേ ചേച്ചി, പ്രത്യേകിച്ചും ചേച്ചിയുടെ അടുത്ത്. ഈ ന്യൂസ് കേൾക്കുമ്പോ ആ ചേച്ചിയുടെ അവസ്ഥ എന്താവോ എന്തോ. ഇനി നീ ഇതൊന്നും ചെന്ന് അവിടെ പറയാൻ നിക്കണ്ട, ഇതൊക്കെ മറ്റുള്ളവർ പറയേണ്ട കാര്യമാണോ? ഇവിടെ ഉണ്ടല്ലോ സത്യേനോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നിന്നോടുള്ള വിശ്വാസം കൊണ്ടാ ഞാൻ പറഞ്ഞത്. നീ ഇതൊന്നും ചെന്ന് ആലീസിനോട് ചെന്ന് പറയാൻ നിക്കരുത്. ഞാൻ പറയൂല, സത്യമാണ് ചാരു, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സത്യമാണ് ചേച്ചി, ഞാൻ ചേച്ചിയുടെ അടുത്ത് കള്ളം പറയോ? ആർച്ച ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞതാണ്.
പിന്നെ വെറുതെ തള്ളിയതായിരിക്കും. 1 കോടി രൂപ ലോട്ടറി അടിക്കുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അതല്ലേ ചേച്ചി സംഭവം. പതിവില്ലാതെ ആർച്ച ചേച്ചിയെ പാട്ട് പാടി സന്തോഷം നടക്കണം. അപ്പൊ ഞാൻ ചോദിച്ച എന്താ കാര്യമെന്ന്, അപ്പോഴാ പറഞ്ഞത് ഈ ലോട്ടറി അടിച്ച കാര്യം. എന്നിട്ട് എൻ്റെ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞു. എന്ത്? ഇത് ആരോടും പോയി പറയരുത്, പ്രത്യേകിച്ചും ചേച്ചിയുടെ അടുത്ത് പറയരുതെന്ന്. എന്നോടാ? പിന്നെ എന്നോട് പറഞ്ഞിട്ട് വേണം ഞാൻ അവരോട് കാശ് കടം ചോദിക്കാനായിട്ട്. ഇതിന് പറയണ എന്താണെന്നറിയോ? അല്പന് അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്കും കൊട പിടിക്കുമെന്ന്. നീ വല്ലതും കഴിക്കാനുണ്ടാക്കാൻ നോക്ക്. മാറ്റി പറഞ്ഞോടി. ഒരു കാര്യം അറിഞ്ഞ? അറിഞ്ഞു. അറിഞ്ഞ? എങ്ങനെ അറിഞ്ഞു? പത്രത്തിലുണ്ട്. ഇത്രയും പത്രത്തിലും വന്ന? ഇന്നലത്തെ ന്യൂസ് ഒക്കെ ഇന്നത്തെ പത്രത്തിൽ വരുമല്ലോ. ഫോട്ടോ ഉണ്ട്. ആരുടെ? ഉണ്ണിയാർച്ചയുടെ. ഉണ്ണിയാർച്ചയുടെ? എന്തിന്? പിന്നെ ഇച്ചാൻ എന്ത് വാർത്ത അറിഞ്ഞത്? ആ ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു, മുന്നണികളൊക്കെ പ്രവർത്തനം തുടങ്ങി. ഡേ ഉണ്ടല്ലോ പത്രത്തില്. പത്രത്തില് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ കൂടെ തമാശ കൊണ്ട് വരും. എന്റെ പൊന്നുള്ള കാര്യം പറ. ഇച്ചായ ഉണ്ണിയാർച്ചക്ക് ലോട്ടറി അടിച്ചെന്ന്. 1 കോടി രൂപ ഇച്ചെട്ടത്. എടി എല്ലാ ദിവസവും ലോട്ടറി അടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ട്. ഞെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞെട്ടേണ്ടി വരും. അതുപോലെയാണ് ഉണ്ണിയാർച്ച അല്ലേ? അവൾക്ക് കുമ്പുണ്ടോ? അവർ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അപ്പുറത്ത് വീട്ടിൽ താമസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താടി? ഇച്ചായ നമുക്ക് അറിയുന്നവർക്ക് ആർക്കെങ്കിലും ലോട്ടറി അടിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. അത് ഞെട്ടത്തില്ലേ? പിന്നെ എനിക്ക് അതിന് സമയമില്ലടി. ഇച്ചാനിങ്ങനെ പത്രം വായിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഇനി അവരുടെ അഹങ്കാരം മൊത്തം കാണേണ്ടത് ഞാനാണ്. എന്റെ പൊന്നെ കൈ നിറച്ചും കാശ് വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ കാണിച്ചു കിട്ടും. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടി നിന്റെ ഈ പ്രകടനം കണ്ടാത്തൊന്ന് നിന്റെ അടുത്ത് ആരോ മരിച്ചു എന്ന്. ആ അങ്ങനെയൊക്കെ തന്നെ. കഷ്ടം തന്നെ കേട്ടോ. പവിത്ര എന്തുവാ പവിത്ര, ഇന്നലെ വരാന്ന് പറഞ്ഞാലും ഒരു അത്യാവശ്യമുള്ളതുകൊണ്ടല്ലേ വിളിച്ചത്? എന്റെ സാറേ ഒന്നും പറയണ്ട, വീട്ടിൽ അമ്മച്ചിക്ക് മേലായിരുന്നു. അമ്മയും കൊണ്ട് പിന്നെ ആശുപത്രി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോ ഉച്ചയായി. അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലായി. സാറിനെ വിളിപ്പിച്ചാനായിരുന്നു. അതെ, ഹോസ്പിറ്റലിലെ വാട്ടർ ടാങ്കിന് ലീക്ക് ഉണ്ടെന്നാണ്. 4 പ്രാവശ്യം മോട്ടർ അടിച്ചാലും വെള്ളം നിൽക്കുന്നില്ല. ആരെങ്കിലും കിട്ടുമോ ശരിയാക്കാൻ? ഇത് ഫോൺ വിളിച്ച് പറഞ്ഞാ പറഞ്ഞത് ഏസ് അല്ലേ ഉള്ളായിരുന്നത്. ഞാൻ ഫോൺ വിളിച്ചല്ലേ, അപ്പോഴല്ലേ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് ഫോൺ കട്ടി. ഞാൻ വേറൊരു തിരക്ക് നിൽക്കുവായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോ. ശരി, ഒരു 10 മണിയാകുമ്പോൾ ആളെയും കൊണ്ടുപോവാ. പിന്നെ അയാളുടെ കാശ് ഞാനാ കൊടുക്കുന്ന. ഒന്നും കുഴപ്പമില്ല, ഞാനൊരു കാര്യം ഏറ്റാ ഏറ്റതാ. ആണല്ലോ. ഓ കുഴപ്പമില്ല, ശരി എന്നാ. ശരി. ഒരു കാര്യം അറിഞ്ഞ, അപ്പുറത്തെ കൊച്ചമ്മക്കേ ലോട്ടറി അടിച്ച്. ലോട്ടറി മെമ്പർക്ക് 1 കോടി രൂപ. ആരോടും പറയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അത് അലിച്ചോട് ആരാ പറഞ്ഞു? ചാരു പറഞ്ഞു. ഇന്ന് രാവിലെ അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞത് ആരോടും പറയരുതെന്ന്. പിന്നെ ആ കൊച്ചൊരു മര്യാദക്കാരിയായതുകൊണ്ട് എന്നോട് മാത്രം പറഞ്ഞു. എന്നോട് പറഞ്ഞാ പുറത്തു പോവില്ലല്ലോ. എന്നാൽ ഇവരെന്നെ ഒരു സ്ത്രീയാണ്, ഒരു വാക്ക് ഇവർക്ക് എന്നോടൊന്നും പറയാൻ പാടില്ലായിരുന്നു. മനഃപൂർവ്വം പറയാത്തതാ. പറഞ്ഞാലേ ഈ നാട്ടിലുള്ള അലവലാദികളൊക്കെ കാശ് കടം ചോദിക്കാൻ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആരോടും പറയരുതെന്ന് ചാരുനോട് പറഞ്ഞു. എന്നാൽ ഇവരെ സമ്മതിച്ചു കൊടുത്തു കേട്ടോ. എന്നാലും അവർ ഈ അലവലാദികളെന്ന് ഉദ്ദേശിച്ച ആരെയായിരിക്കും? ആരെയായിരിക്കും? അവരോട് കാശൊന്നും ചോദിക്കാറില്ലല്ലോ. അല്ല, ഞാൻ ഇടയ്ക്ക് ചെറിയ എല്ലാവരൊക്കെ മേടിക്കാറുണ്ട്. അത് ശരി, ആ പെണ്ണുപിള്ളി അപ്പൊ അവര് ഉദ്ദേശിച്ച ഞാൻ അലവലാദി എന്നല്ലേ? എനിക്കറിയത്തില്ല. സാറേ ഇരിക്കും. എന്താണ് പവിത്ര, അല്ല തരികട പരിപാടിയായിട്ട് വന്നതാണെങ്കിൽ ഞാൻ ഇടപെടില്ല. സ്നേഹം വേറെ, ജോലി വേറെ. അല്ല, തരികട കാണിച്ചത് ഞാനല്ലോ സാറല്ലേ. ഞാനെന്ത് തരികട കാണിച്ചു? എന്റെ സാറേ, ഇങ്ങനൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് ഒരു അക്ഷരം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ സാറിന്റെ വീട്ടിൽ ഒരു അംഗത്തെ കൂട്ടല്ലേ. എന്ത് സന്തോഷം, എങ്ങനെ അഭിനയിക്കാൻ പറ്റും സാറേ ഇത്? 1 കോടി രൂപ അല്ലേ ലോട്ടറി അടിച്ചത്? ലോട്ടറി അടിച്ചു ആർക്ക്? ഏയ്, ഒന്ന് മറച്ചു വെക്കാൻ നോക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞിട്ടാ വന്നേക്കുന്നത്. പവിത്ര, ജീവിതത്തിൽ ഇന്നേ വരെ ലോട്ടറി എടുക്കാത്ത ആളാ ഞാൻ, പിന്നെ എങ്ങനെ എനിക്ക് ലോട്ടറി അടിക്കും? ഇപ്പൊ സാറിനായാലും മെമ്പർക്കായാലും 1 കോടി രൂപയുടെ ലോട്ടറി അല്ലേ അടിച്ചത്? മെമ്പർ എടുത്ത ലോട്ടറിക്കാ അടിച്ചതെന്നല്ലേ ഞാൻ അറിഞ്ഞത്. എന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോട്ടറി അടിച്ചതിന്റെ പേര് ചെലവ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഞാൻ മെമ്പറോട് ചോദിച്ചോളാം. പക്ഷെ നോക്കിക്കോ, മെമ്പർ എടുത്ത ലോട്ടറിക്കാണെങ്കിൽ 1 കോടി രൂപ അടിച്ചിരിക്കുന്നു.
അതിന് ആർച്ച ലോട്ടറി എടുക്കാറില്ലല്ലോ. ആർച്ചേ, എന്താ ഇത്? കണ്ടിട്ട് മനസ്സിലായില്ലേ, വലിയ പോലീസാണ്. ലോട്ടറി ഇത് നമ്മുടെ മേശപ്പുറത്തിരുന്നതാ. ഇത് ആരാ വാങ്ങിയത്? ഞാൻ. എന്തിന്? ഞാൻ വരുന്ന വഴിക്ക് ആ ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഇരുന്ന് ലോട്ടറി വെക്കുന്നു. അവരെ കഷ്ടപ്പാടുണ്ട്, ഒരു ലോട്ടറി എടുത്തു. വെറുതെ പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ ഇങ്ങനെ ചെലവാക്കി തീർക്കാനുള്ളതല്ല കേട്ടോ. എന്താ എന്റെ വില? 50 രൂപ. 50 രൂപയെ? ആർച്ചി, 50 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നറിയാമോ? പിന്നെ 50 രൂപ ഉണ്ടെങ്കിൽ ആനയെ വാങ്ങായിരുന്നു, ബാക്കി പൈസക്ക് വിമാനം വാങ്ങായിരുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കൂടാൻ വന്നിരിക്കുക. ഒരു 50 രൂപയുടെ മുഴുപ്പും പറഞ്ഞ് വന്നിരിക്കുന്നു. അല്ല, ഈ ആർച്ച എടുത്ത ലോട്ടറിക്കാണ് അടിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞു? സാറേ, ഈ മെമ്പർ ചാരുവിനോട് പറഞ്ഞു, ചാരു ഇത് നേരെ ആലീസിനോട് പറഞ്ഞു, ഈ ആലീസാണ് ഈ കാര്യം എന്നോട് പറഞ്ഞു. അപ്പം നീ പറഞ്ഞത് ശരിയായിരിക്കും. നീ കാര്യമായിട്ടാണോ പറയുന്നത്? സാറിനോട് ഇത് പറഞ്ഞില്ലായിരുന്നു. ശരിയാ, ഇതെന്നാ പരിപാടി? ഇടവ് സാറ് അതെങ്ങനെ അറിയാതിരിക്കേണ്ട വഴിയില്ലല്ലോ. ഇങ്ങനെയുണ്ട് ഒരു പിശുക്ക്. ഏസി ഞാൻ വാങ്ങിച്ചോളാം, അത് ഈ മാസം തന്നെ. സാറേ, സാർ എന്നെ ആലോചിക്കുന്ന. ഹലോ പവിത്ര, എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. സാർ കാര്യം എന്നാ വെച്ചാ തെളിച്ചു പറ. അത് സത്യേട്ടൻ അറിയണ്ട. സതീഷിന്റെ പൈസയും ഞാൻ കൊടുക്കും, അത് ഈ മാസം തന്നെ. പവിത്ര, സാധാരണ ലോട്ടറി അടിച്ചാല് എത്ര ദിവസത്തിനകത്ത് പൈസ കിട്ടും? ഒരു മാസത്തിനുള്ളിൽ കിട്ടും എന്നുള്ളതാ എന്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ പവിത്രം പറഞ്ഞത് ശരിയാ. ആ ലോട്ടറിയുടെ ബലത്തിലാണ് അവൾ എന്നെ വെല്ലുവിളിച്ചത്. അപ്പൊ സാറിനോട് ഇത് പറഞ്ഞില്ലായിരുന്നു? ഇല്ല. ആര് പറഞ്ഞു ഞാൻ പത്രം വായിച്ചില്ല എന്ന്? സത്യേട്ടൻ എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ പത്രം വായിക്കുകയും ചെയ്തു, എനിക്ക് അറിയേണ്ടതെല്ലാം അറിയുകയും ചെയ്തു. അവൾ പദവിയില്ലാതെ പത്രം നോക്കിയപ്പോഴേ ഞാൻ സംശയിക്കേണ്ടായിരുന്നു, എന്നിട്ട് എന്നോട് അവളത് പറഞ്ഞില്ല. എന്നാൽ സാറിനോട് ഇത് പറയാതിരിക്കേണ്ട കാര്യം തന്നെയാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അതെ പവിത്ര, അവളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ദൂർത്തടിച്ച് ചെലവാക്കാം. എന്റെ കയ്യിൽ വന്നാൽ ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കാൻ സമ്മതിക്കില്ല. അതാ ഇനിയിപ്പം എന്ത് ചെയ്യും പവിത്ര? ഞാൻ നോക്കിട്ടൊരു വഴിയുണ്ട്. നമുക്ക് ആ ലോട്ടറി അടിച്ചു മാറ്റിയാലോ? പോലീസുകാരനോട് മോഷ്ടിക്കാൻ പറയുന്ന, മാത്രമല്ല ആ ടിക്കറ്റ് അവൾ എപ്പോഴേ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഏറ്റവും അവസാനത്തെ വഴിയോ, നമുക്ക് സോപ്പിട്ടാലോ? ചെറിയ സോപ്പിലൊന്നും അവൾ വീഴൂല. വേണ്ട, നമുക്ക് ഇച്ചിരി വലിയ സോപ്പാക്കാം. 1-2 രൂപയല്ല, 1 കോടി രൂപയാ. ടാക്സ് പോയാൽ 60 ലക്ഷം രൂപയാ കയ്യിലോട്ട് വരുന്നത്. വഴിയുണ്ട് പവിത്ര. ഇനിയിപ്പോ ഉണ്ണിയാർച്ചയല്ല, ആരോമൽ ജേഖവറിനെ അവരെ വീഴ്ത്താനുള്ള ബുദ്ധി ഈ SI സത്യപാലനുണ്ട്. ആ അതാണ്. അതൊരു പുതിയ തോന്നലാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് തോന്നാത്ത തോന്നല് ഇപ്പൊ എന്താ തോന്നാൻ? എന്തോ കാര്യം ഉണ്ടല്ലോ. എന്ത് കാര്യം ആർച്ചേ? സ്റ്റേഷനിൽ ഇരുന്നപ്പോ എനിക്ക് എന്റെ ഭാര്യ ഒന്ന് കാണണോന്ന് ഞാനിങ്ങ് പോകുന്നു, അതിൽ തെറ്റുമല്ലോ. തെറ്റൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞൊരു ദിവസം സത്യേട്ടൻ ലേറ്റ് ആയിട്ട് വന്നപ്പോ ഞാൻ സത്യേട്ടനോട് ചോദിച്ചു എന്താ ലേറ്റ് ആയതെന്ന്. അപ്പൊ സത്യേട്ടൻ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ, അത്രയും കുറച്ചു നേരം എന്നെ കണ്ടോണ്ടിരുന്നാ മതിയെന്ന്. ഓ, എന്റെ ആർച്ചേ, ഒരു തമാശ പറഞ്ഞു, അത് മനസ്സിലാക്കാനുള്ള ഇതില്ല. ഞാനത് വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ഞാനൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ചായ എടുക്കട്ടെ? ചായ ഒന്നും ഇപ്പൊ വേണ്ട. ഞാനേ ഞെട്ടിക്കുന്നതിനിട്ട് കാര്യങ്ങൾ നിന്നോട് പറയാൻ പോവാ. പറയട്ടെ. 1, ഭയങ്കര ചൂടാണ്, ഒരു AC വേണോന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ AC ഞാൻ വാങ്ങി. നീ എന്താ അന്തം വിട്ട് ഇങ്ങനെ നോക്കണേ? ആർച്ചേ, സ്റ്റേഷനിൽ ഇരുന്നപ്പോ എനിക്കൊരു AC വാങ്ങണമെന്ന് തോന്നി. നേരെ നമ്മൾ തോമസിന്റെ കടയിൽ പോയി, അവിടെ പോയി ഒരു AC മേടിച്ചു, പൈസയും കൊടുത്തു. വൈകുന്നേരം ആകുമ്പോ അവരത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. സത്യം എന്താ കളിയാക്കുകയാണോ? എനിക്കറിയാം നീ വിശ്വസിക്കില്ലാന്ന്. അതുകൊണ്ട് ഞാൻ തെളിവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇത് ബില്ല്, AC മേടിച്ചെന്റെ. ആ 5-star AC ആണ്. സത്യം എന്തുപറ്റി? ആർച്ചേ, ഞാൻ സ്റ്റേഷനിൽ പോയിരുന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് ഒരു AC വാങ്ങണ കാര്യം ആർച്ച പറഞ്ഞതിൽ. എന്താ തെറ്റ്? ചൂടല്ലേ,
ഒരു AC ഒക്കെ വാങ്ങിച്ചു വെക്കണ്ടേ? അല്ലാതെ വെറുതെ നമ്മൾ പൈസ കുറേ സമ്പാദിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് ചാവുമ്പോൾ കൂടെ കൊണ്ടുവരണമെന്നും പറ്റില്ലല്ലോ. എന്തായാലും ഇത് മാരക സംഭവമായി പോയി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. ആർഷ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇനിയുണ്ടോ? ഇനി ഞെട്ടിക്കുന്ന അടുത്ത സംഭവം ഞാൻ പറയട്ടെ. കാലത്തെ സതീഷിന് 25,000 രൂപ കൊടുക്കുന്ന കാര്യം ആർച്ച എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞേ? നടക്കൂലെന്ന്. എന്നാൽ അതും നടന്നു. ഈ കാര്യവും ആർച്ച ഞാൻ സ്റ്റേഷനിൽ ചെന്നിരുന്ന് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചപ്പോഴാണ് ആർച്ച പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ തന്നെ സതീഷിന് ഞാൻ പൈസ ഇട്ട് കൊടുത്തു. അവൻ എന്റെ അനിയനല്ലേ, അവനെ സഹായിക്കാൻ ഞാനല്ലാതെ പിന്നെ ആരാള് ആർച്ച? ഞെട്ടിയല്ലേ ഞെട്ടി. എന്താ നോക്കണേ? എന്തായാലും ഈ കാര്യം ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂതേ, അതിനുള്ള തെളിവുണ്ട്. ഇതൊന്നും കള്ളം പറയില്ല. അതേ വേണ്ട, ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത എന്റെ റെസീപ്റ്റ് സതീഷ്. ഞാൻ പറഞ്ഞില്ലേ ആർച്ചേ, കൊറേ പൈസ നമ്മൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിട്ട് എന്താ കാര്യം? പൈസ ഓരോ ആവശ്യത്തിന് ഉപയോഗിച്ചാലേ പൈസക്ക് വില ഉണ്ടാവുള്ളൂ. എന്തായാലും ഇത് മഹാ അത്ഭുതം തന്നെ. രാവിലെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയാ, അതിനുശേഷം സ്റ്റേഷനിൽ പോയിരുന്ന് ആലോചിക്കുക, അതിന് ന്യായം ഉണ്ടെന്ന് കാണുക, അത് അപ്പൊ തന്നെ നടത്തുക. സത്യേട്ടൻ എന്തായാലും ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ. സമ്മതിച്ചിരിക്കുന്ന സത്യേട്ടാ. ആർച്ചേ, ഞാനിപ്പോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കേട്ടിട്ട് ആർച്ച ഞെട്ടിയില്ലേ? അതുപോലെ എന്നെ ഞെട്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ആർച്ചയ്ക്ക് പറയാനുണ്ടോ? ഞാനെന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ സത്യേട്ടനെ പോലെ ഒരു പോലീസാനെ ഞെട്ടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കാര്യം കാണാതിരിക്കില്ല ആർച്ചയ്ക്ക് പറയാൻ. ഒന്നുമില്ല സത്യേട്ട. നീ അവിടെ ഇരിക്കേ, എനിക്കൊരു കാര്യം പറയണ്ട. നീ ഇരിക്കേ. ഇനി ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ടോ? എന്റെ ആർച്ച, നീ അവിടെ ഇരുന്നേ ഇരിക്ക. ആർച്ചേ, ഇന്നിപ്പോ കാലത്ത് നീ ഒരു AC വേണോന്ന് പറഞ്ഞപ്പോ എനിക്ക് AC വാങ്ങാൻ പറ്റി അല്ലേ? അതുപോലെ സതീഷിന് പൈസ കൊടുക്കണോന്ന് പറഞ്ഞപ്പോ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റി. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? എന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നത് കൊണ്ട്. എങ്ങനെയാ എന്റെ കയ്യില് പൈസ ഉണ്ടായത്? സത്യന് ശമ്പളം ഉള്ളതുകൊണ്ട്. ശമ്പളം ഉള്ളത് കൊണ്ട് മാത്രമല്ല ആർച്ച, കിട്ടുന്ന ശമ്പളം തോന്നിയതുപോലെ ചെലവാക്കിയിരുന്നെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പൊ കിട്ടുന്ന ശമ്പളം ഞാൻ സൂക്ഷിച്ചു വെച്ച് ആവശ്യത്തിന് മാത്രം ചെലവാക്കി ജീവിച്ചത് കൊണ്ടാണ് എന്റെ കയ്യിൽ പൈസ ഉണ്ടായത്. അതുപോലെ നിന്റെ കയ്യിലും പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക, ആവശ്യത്തിന് മാത്രമേ ചെലവാക്കാവൂ കേട്ടോ. അതിന് എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പൈസ ഇപ്പൊ ഇല്ല, പൈസ ഉണ്ടാകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ആർച്ചേ. ഇപ്പൊ നിന്റെ കയ്യിൽ പൈസ വരുമ്പോ ഇനി നിനക്കത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്നെ ഏൽപ്പിക്കുക. അപ്പൊ അതിൽ നിന്ന് ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചെലവാക്കാതെ ഞാനത് സൂക്ഷിച്ചോളാം. ഇനി അങ്ങനെ സൂക്ഷിച്ചാൽ തന്നെ ഭാവിയിൽ അത് നമുക്കും നമ്മുടെ മൂക്കും ഗുണം ചെയ്യും. സത്യം ഏത് പൈസയുടെ കാര്യം പറയുന്നത്? ആർച്ചേ, ഞാനൊരു പോലീസുകാരനാണ്, ഞാനെല്ലാം അറിയും. കഴിഞ്ഞ ആഴ്ച നീ എടുത്ത ലോട്ടറി ടിക്കറ്റ് എന്ത് ചെയ്ത്? അതോ അതടിച്ചു. ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയും. ഞാൻ പറഞ്ഞത് ആ പൈസയുടെ കാര്യമാണ്. അതിപ്പോ ആർച്ചയ്ക്ക് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഏൽപ്പിക്കുക. ഞാൻ അതിൽ നിന്ന് ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചെലവാക്കാതെ ഞാൻ സൂക്ഷിച്ചോളാം കേട്ടോ. സത്യം ഇരിക്കേ, ഞാനിപ്പോ വരാം. ആ 60,000 മുടക്കിയെങ്കി എന്ത്? 60,00,000 രൂപ കയ്യിൽ വന്നില്ലേ? ഇത്ര എളുപ്പം നടക്കുമെന്ന് വിചാരിച്ചില്ല. ആ പവിത്ര, എടാ ഞാനിട്ട ചൂണ്ടയിൽ ആർച്ച കുടുങ്ങി. ആ കുടുങ്ങി. ഓ, എല്ലാം സിമ്പിളായിരുന്നു. ആ 5,000 നിനക്കാ? അതെ, പൈസ കടം തരാൻ ഞാനിവിടെ ബാങ്കൊന്നും നടത്തുന്നില്ല കേട്ടോ പവിത്ര. ആ നീ വെച്ചേരാ, ഫോണ് വെച്ചേരാ. ചോദിച്ച ഉടനെ ഇപ്പം കൊടുക്കാൻ പോവില്ലേ? ഇതാ സത്യം.
അന്നീ ലോട്ടറി എടുത്തതിന്റെ പേരിൽ സത്യണ്ണൻ നിന്ന് എന്തോ ഒരു ചീത്ത വിളിച്ചതാ? അതൊക്കെ ഞാൻ അപ്പോഴത്തെ ഇതിൽ പറഞ്ഞല്ലേ അർച്ചേ. വെറുതെ 50 പോയെന്നും പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു? 50 പോയാലെന്താ 500 കിട്ടിയില്ലേ? സത്യം പറയാലോ, അന്ന് ആ സ്ത്രീയുടെ വിഷമം കണ്ട് ഞാൻ എടുത്തതാ. പക്ഷെ ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. എത്ര രൂപ? 500 രൂപ. ആരാ സമ്മാനം? അപ്പൊ 1 കോടി എന്ന് പറഞ്ഞത്? 1 സമ്മാനം 1 കോടി രൂപ. ആരാ സമ്മാനം എനിക്ക് കിട്ടിയത്? 500 രൂപ. പേപ്പറിലുണ്ട്, നോക്കിക്കോ. എസി വാങ്ങാനും സതീഷിന് പൈസ കൊടുക്കാനും പറഞ്ഞതോ? അത് ഞാൻ അച്ഛനോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. അച്ഛൻ ഈ മാസം തരാന്നും പറഞ്ഞു. അത് കിട്ടുമ്പോ സതീഷിന് കൊടുക്കുകയും ചെയ്യാം, എസി വാങ്ങുകയും ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ഇത് രണ്ടും സത്യേട്ടൻ ചെയ്തു. അച്ഛനെ വിളിച്ച് പറയാം പൈസ വേണ്ടാന്ന്. പിന്നെ ഈ ലോട്ടറി ഏജന്റിന്റെ കൈ കൊടുത്താ പൈസ കിട്ടുമെന്നാ പറഞ്ഞത്. സത്യണ്ണൻ ഇത് മാറിയെടുത്തോ? അനാവശ്യമായിട്ട് 1 രൂപ പോലും ചിലവാക്കരുത്, മനസ്സിലായോ? എന്താ സത്യേട്ടാ? ഇനി മേലെ ലോട്ടറി എടുത്ത് ഞാൻ അവരെ അടിച്ചതിന്റെ പലിയ താഴെയിടും. മനുഷ്യവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കണത് അവളങ്ങ് ദൂരത്തടിച്ച് തീർക്കണത്. എന്തൊരു കുന്നം വിഴുങ്ങളും നിങ്ങളെ പോയി ചായ എടുത്തോടി. മനുഷ്യവിടെ തലകറങ്ങിയിട്ട് നിൽക്കാൻ മയ്യ.